السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. ഇപ്പോ ഈ കഴിഞ്ഞ ഒന്നര മാസം കാണായിട്ടുണ്ടാവുള്ളൂ മാക്സിമം, അല്ലെങ്കിൽ അതിൽ കുറവ്. നൊബൈൽ പ്രൈസ് നേടിക്കൊടുത്ത വസ്തുത എന്താ? ഫിസിക്സ് ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയത് ഈ ലോകം വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ കലാമിൽ പറഞ്ഞു, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. വസ്സമാഅ ബനൈനാഹാ ബിഐദ്, അല്ലാഹു പറയാൻ ഈ പ്രപഞ്ചത്തെ നാം നമ്മുടെ കഴിവുപയോഗിച്ചുകൊണ്ട് കുദറത്ത് കൊണ്ടാണ് പടച്ചത്. വഇന്നാ ലമൂസിഊൻ ആൻഡ് വി ആർ എക്സ്പാൻഡിങ് ഇറ്റ്, നമ്മളതിനെ വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അറ്റമില്ലാതെ ഈ ലോകം വികസിക്കുകയാണ്. എവിടെയാണ് ഇപ്പം ഇതിൻ്റെ എൻഡ് കിടക്കുന്നത്? അപ്പൊ ഇങ്ങനെ മേലേ കിടക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കിയാൽ, അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യന്റെ കൽബ് കണ്ടാൽ എന്തൊരു തമാശയായിരിക്കും. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എത്ര വലിയ തമാശയായിരിക്കും ഭൂമിയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ വിചാരിക്കുക, എന്റെ കയ്യിൽ തന്നെയാണ് എല്ലാം. ഇത് എവിടുന്ന് നോക്കുക? ആകാശ ലോകങ്ങൾ മലക്കുകളുടെ ലോകമാണ്. പ്രച്ചോനെ, ഈ കോടാനക്കോടി ഗോളങ്ങളിൽ ചെറിയൊരു ഗോളമാണ് ഭൂമി. അതിൽ കുറേ വെള്ളമാണ്, കുറച്ച് സ്ഥലേ കരയുള്ളൂ. ആ കരയിൽ കുറച്ച് സ്ഥലത്തെ മനുഷ്യൻ താമസിക്കുന്നുള്ളൂ. അതിൽ വലിയ വലിയ ജീവികൾ വേറെ എത്രയോ ഉണ്ട്. അതിൽ രണ്ടു കാലിൽ നടക്കുന്ന ഒരു കൊച്ചു ജീവിയാ മനുഷ്യൻ. അവന്റെ തലയിൽ തോന്നുന്നതൊക്കെ എന്റെ കൺട്രോളിലാണെന്ന് എന്തൊരു പരിഹാസ്യ, ഹൗ റിഡിക്കുലസ് ഇറ്റ് ഈസ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചം പടച്ച് വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇന്ന് കണ്ടെത്തിയപ്പോൾക്ക് നൊബൈൽ പ്രൈസ് കിട്ടി. അല്ലാഹുവിന്റെ കലാമിൽ അതുണ്ട്, നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് ഖുർആനിന്റെ വലിയൊരു ഇജാസ്. ഖുർആൻ മുഅ്ജിസത്താണെന്ന് പറയാൻ കാരണം അതാ. മനുഷ്യന് ഓരോ കാലങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്ന വിവരം ഖുർആൻ ഇന്നിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഓരോ കാലത്തും കണ്ടുകൊണ്ടിരിക്കും. അത് അതിന്റെ ആലിമീങ്ങൻ ലോകത്ത് പുറത്തു കൊണ്ടുവരും. അതാണ് ഖുർആൻ. മൻ അതാഹുൽ ഖുർആൻ ഫകഅന്നമാ റആ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഒരാൾ കാണാനിടയായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ കണ്ടതിന് തുല്യമാണ്, ഒരു നബിയെ കണ്ടതിന് തുല്യമാണ് ഖുർആനിൽ ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിന് കാണാൻ കഴിഞ്ഞാൽ. അത് അർഹിക്കുന്ന രീതിയിൽ അറിയാനും പഠിക്കാനും അല്ലാഹു നമുക്ക് ഫഹ്മും അഖലും ബുദ്ധിയും കഴിവും അല്ലാഹു നൽകുമാറാകട്ടെ. തങ്ങൾ പറയാൻ ഈ ലോകം മുഴുവനും സങ്കല്പിക്കുക, അല്ലാഹുവിന്റെ അർശം എന്ന് ഓർക്കുക. വിശാലമായൊരു മരുഭൂമി, കണ്ണെത്താൻ കഴിയാത്ത കണ്ണെത്താത്ത ദൂരമുള്ള മരുഭൂമി. ആ മരുഭൂമിയിൽ ഒരു ചെറിയൊരു റിംഗ്, ഒരു ചെറിയൊരു റിംഗ്, ഒരു കുട്ടിയുടെ വളയോളം വേണ്ട ചെറിയൊരു റിംഗ്, ഒട്ടകത്തിന്റെ ഒക്കെ കയറുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ഹൽഖ, ആ ഒരു റിംഗ് മരുഭൂമിയിൽ എവിടെയോ കൊണ്ടുപോയി വെക്കുക. ആറ്റമില്ലാത്ത മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർശെന്ന് സങ്കല്പിച്ചാൽ ഈ വട്ടക്കണ്ണിയാണ് ഈ പ്രപഞ്ചലോകമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മനസ്സിലാക്കുക, ഇങ്ങനെ അർശിനെ താങ്ങി നിർത്തുന്ന അത്ഭുതകരമായ ഒരു സംഭവം ഒരു മലക്കിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചത് സൂറത്തുൽ അലയിൽ, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറയുടെ തഫ്സീറുകളിലൊക്കെ മഹാന്മാരായ മുഫസ്സിറീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്ഖിയയിൽ എന്ന് പറയുന്ന ആ ഒരു മലക്കിന്റെ അത്ഭുതകരമായ രൂപം ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ അർശ് ഇതാണ്. വറബ്ബുൽ അർശിൽ അദീം, ആരാണ് ഈ അർശിന്റെ ഉടമസ്ഥൻ? സുബ്ഹാനല്ലാഹ്. എല്ലാ പ്രപഞ്ച ലോകത്തിന്റെയും മീതയാണ് അള്ളാഹുവിന്റെ അർശ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്നൊരു അനുമാനിക്കാൻ പറ്റും. എന്താണ് അള്ളാഹുവിന്റെ അർശ്? അദീം എന്ന വാക്ക് എന്താണ്? റബ്ബുൽ അർശിൽ അദീം, അള്ളാഹുവെ അർശിന്റെ തണല് കിട്ടുമല്ലോ മഹ്ശറയിൽ. അള്ളാഹു ആ തണല് കിട്ടുന്ന ഭാഗ്യവാന്മാര് നമ്മളെയൊക്കെ അള്ളാഹു പഠിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവർക്കത് കിട്ടും. സ്വകാര്യമായി സ്വതക്ക് ചെയ്തവർക്ക് അള്ളാഹു അത് നൽകും. വ്യഭിചരിക്കാൻ ഒരവസരം ഉണ്ടായപ്പോ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു പെണ്ണേ എന്ന് പറഞ്ഞും പിന്മാറിയ യുവാവിന് അള്ളാഹു അങ്ങനത്തെ യുവതിക്ക് അള്ളാഹു അത് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീതിമാനായ ഭരണാധികാരിക്ക് അള്ളാഹു അത് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. പള്ളിയുമായി ബന്ധപ്പെട്ട് മനസ്സുമായി ബന്ധപ്പെട്ട് പള്ളിയുമായി മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ആൾക്ക് അള്ളാഹു അത് നൽകും.
അല്ലാഹു സുബ്ഹാനഹു വതആല ഏതെങ്കിലും ഒന്നിൽപ്പെടുത്തി അല്ലാഹു നമുക്കും അർശിന്റെ തണൽ മഹ്ശറിൽ അല്ലാഹു നൽകുമാറാകട്ടെ. തങ്ങൾ ചോദിക്കൂ നബിയെ, വറബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിക്കൂ നബിയെ. സയഖൂലൂന ലില്ലാഹ്, അത് അല്ലാഹുവിനുള്ളതാണ്. അതാണല്ലോ ആയത്തുൽ കുർസിയുടെ പ്രത്യേകത തന്നെ. അഫ്ളലു മാഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ അള്ളാഹുവിന്റെ കുർസി, അർശിന്റെയും മീതയാണ് കുർസി. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്താണ് കുർസി എന്ന് നമുക്ക് ഒന്ന് അനുമാനിക്കാൻ കഴിയും. അർശിന്റെ മീതയാണ് കുർസി. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമ വഹുവൽ അലിയുൽ അദീം. വറക്കത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ആയത്തു കുർസി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അള്ളാഹുവിന്റെ അധികാര ലോകത്തെ പരിചയപ്പെടുത്തിയ ആയത്താണ് ആയത്തുൽ കുർസി. അത് അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുമാണ്. ഖുൽ, ചോദിക്കു നബിയേ, മം ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുന്തും തഅലമൂൻ. ഖുൽ, ആരുടെ കയ്യിലാണ്? ചോദിക്കൂ നബിയെ, എല്ലാറ്റിന്റെയും അധികാരം ആരുടെ കയ്യിലാണ്? മലക്കൂത്ത് കുല്ലി ഷൈ, മലക്കൂത്ത് നമ്മുടെ ശരീരത്തിൽ മലക്കൂത്തുണ്ടാകാം, നമ്മുടെ ചുറ്റുപാടിൽ മലക്കൂത്ത്, നമ്മൾ കാണാത്ത ലോകങ്ങൾ, നമുക്ക് ഇന്നും മനസ്സിലാവാത്ത സംഗതികൾ എത്രയോ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. നമ്മുടെ ശരീരം മെഡിക്കൽ സയൻസൊക്കെ എത്ര പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ പോലും മനുഷ്യന് ഒരെത്തും പിടിയും കിട്ടാത്ത ഒരുപാട് സംഗതികൾ മനസ്സുമായി ബന്ധപ്പെട്ടത്, കൽബുമായി ബന്ധപ്പെട്ടത്, ഒരു മനുഷ്യന്റെ ബ്രെയിനുമായി, മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറഞ്ഞ സംഗതി. ഇറ്റ്സ് ദ ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് പാർട്ട് ഓഫ് ദ ബോഡി. ഇന്ന് സയൻസ് മനസ്സിലാക്കിയതിൽ ഏറ്റവും കുറച്ചുമാത്രം പഠിക്കാൻ കഴിഞ്ഞ സംഗതിയാണ് മനുഷ്യന്റെ ബ്രെയിൻ എന്ന സംഗതി. തലച്ചോർ എന്താണ്? കാരണം ജീവനുള്ള ഒരു മനുഷ്യനെ നിർത്തിയിട്ട് തലച്ചോറ് പഠിക്കാൻ വയ്യ. മരിച്ചാടെ തലച്ചോറ് പഠിച്ചാൽ ജീവിച്ചിരിക്കുന്നവന്റെ ബ്രെയിൻ നടക്കുന്ന പ്രോസസ്സിംഗ് കിട്ടുകയുമില്ല. മനുഷ്യന് മനസ്സിലാക്കാൻ അനുമാനങ്ങളും കുറഞ്ഞ പഠനങ്ങളെ നടന്നിട്ടുള്ളൂ എന്താണ് മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ. ഇതിന്റെ അധികാരം ആരുടെ കയ്യിലാണ്? നമ്മുടെ തലച്ചോറിലെ ഏതെങ്കിലും ധമനികളിലൂടെ ഒഴുകുന്ന രക്തത്തുള്ളി എങ്ങാനും കട്ട പിടിച്ച് അവിടെ ഒരു രക്തക്കട്ടയായി മാറിയാൽ സുബ്ഹാനല്ലാഹ്, മനുഷ്യന് ഭ്രാന്തായി എന്ന് പറയില്ലേ? വേറെ എവിടെയെങ്കിലും ഭാഗത്താണ് നടന്നതെങ്കിൽ മനുഷ്യന്റെ ഒരു ഭാഗം കുഴഞ്ഞു അല്ലേ? വേറൊരു ഭാഗത്ത് നടന്നാൽ മനുഷ്യന്റെ മെമ്മറി പറ്റ ലോസായി, സുബ്ഹാനല്ലാഹ്, ഓർമ്മ അങ്ങോട്ട് പോകുന്നു. ജോലി കഴിഞ്ഞ് വരുന്ന മനുഷ്യൻ, എന്നും വീട്ടിലേക്ക് വരുന്ന മനുഷ്യൻ സ്വന്തം വീടറിയാതെ 1.5 മണിക്കൂർ റോഡിന്റെ ഉള്ളിൽ കടന്ന് കറങ്ങാൻ വീട് എവിടെയാണെന്ന് മറന്നുപോയി. അങ്ങനെ 1.5 മണിക്കൂർ വട്ടം തിരിഞ്ഞിട്ട് മകന്റെ വീട്ടിലേക്ക് എത്തിച്ചെന്നു. മകനോട് പറഞ്ഞു, മോനെ വാപ്പാക്ക് വീടെവിടെ ഓർമ്മയില്ലല്ലോ. അപ്പാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ബ്ലഡ് ക്ലോട്ട് ആയിരിക്കുകയാണ് ബ്രെയിനിന്റെ ഉള്ളിൽ, മെമ്മറി അങ്ങോട്ട് ലോസായി, എവിടെയാ സ്വന്തം പൊരാൻ ഓർമ്മയില്ല. മലക്കൂത്ത് കുല്ലിഷൈ, ആരുടെ കയ്യിലാണ് ഈ അധികാരം കിടക്കുന്നത്? വേറെ എവിടെയെങ്കിലും ഭാഗത്തത് കട്ട പിടിച്ചാൽ കാഴ്ച പോയി, അല്ലെങ്കിൽ ചെവിയുടെ കേൾവി പോയി, അതുമല്ലെങ്കിൽ മനുഷ്യൻ പറയും ആൾക്ക് ഭ്രാന്താണ്. എന്ത് ബാലൻസ് അല്ലാഹു നടത്തിയിട്ടുള്ളത്! സുബ്ഹാനല്ലാഹ്. അള്ളാഹു നൽകുന്ന ബാലൻസ് നോക്കണം. നമ്മുടെ ചെവിയുടെ ഉള്ളിൽ കിടക്കുന്ന ദ്രാവകത്തിനൊരു കുഴപ്പം പറ്റിയാൽ നമ്മുടെ നടത്തത്തിന്റെ ബാലൻസ് തെറ്റും, മനുഷ്യൻ വീഴും. എവിടെ നിന്നാണ് ഈ ബാലൻസ്? നമ്മുടെ ചെവികളെ ബന്ധപ്പെടുത്തിയ മനുഷ്യന് വീഴാതെ നടക്കാൻ പറ്റുന്നത്. ആരുടെ കയ്യിലാണ് ഈ അധികാരം? മലക്കൂത്ത് കുല്ലി ഷൈ, ആകാശത്തിന്റെ ഭൂമിയുടെ നല്ല അല്ലാഹു ചോദി, എല്ലാറ്റിന്റെയും അധികാരം ആരുടെ കയ്യിലാണ്? മനുഷ്യൻ ഇണക്കിക്കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ കന്നുകാലികളും മൃഗങ്ങളും, ആ മൃഗങ്ങൾക്കുണ്ടല്ലോ ദേഷ്യവും വികാരങ്ങളും ഒക്കെ. എങ്ങാനും മനുഷ്യൻ അതുമായി ഇടപഴകുന്ന നേരത്ത് പാലെടുക്കുമ്പോഴോ അതിനെ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോഴോ ആ മൃഗത്തിന്റെ തലച്ചോറിൽ ഒന്ന് ദേഷ്യപ്പെടാൻ തോന്നിയാൽ തന്നെ കൊണ്ടു നടക്കുന്ന ആളെ ചവിട്ടി മെതിക്കില്ലേ? ആരുടെ കയ്യിലാണ് അധികാരം?
ആരാണ് ഈ വസ്തുക്കളെ മുഴുവനും റഹ്മത്ത് കൊണ്ട് കീഴ്പ്പെടുത്തിയവൻ ആരാൻ മംബിയദിഹി മലകൂത്തു കുല്ലി ഷൈ ആരുടെ കയ്യിലാണ് എല്ലാറ്റിന്റെയും അധികാരം കിടക്കുന്നത് നമ്മൾ നടക്കുന്ന കാലും നമ്മുടെ കയ്യും നമ്മുടെ നാവും എല്ലാം ഒരൊറ്റ നേരത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബ്ലഡ് എങ്ങാനും കിട്ടാതെ വന്നാൽ കഴിഞ്ഞു നമ്മുടെ കാര്യം കാഴ്ച പോയി ബ്രെയിൻ തകരാറിലായി എന്തൊക്കെ സംഭവിക്കുന്നു അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ മലകൂത്തു കുല്ലി ഷൈ എല്ലാറ്റിന്റെയും അങ്ങേ അറ്റത്തുള്ള അധികാരം ആരുടെ കയ്യിലാണ് പടച്ചതമ്പുരാന്റെ കയ്യിലാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും അത് അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കുന്നു റബ്ബിന്റെ കയ്യിലാണ് മലകൂത്തു കുല്ലി ഷൈ വഹുവ യുജീർ അള്ളാഹുവിനെ അഭയം തരാൻ കഴിയൂ